പാപ്പൻ ആരാടുകയാണ്. ഏറെ നാൾക്ക് ശേഷം സുരേഷ് ഗോപിയും ജോഷിയും ഒന്നിക്കുന്ന പാപ്പൻ സിനിമ ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. ആർ ജെ ഷാനാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒരു മാസ് എൻ്റർടൈൻ സിനിമയായിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്രേക്ഷകരോട് നേരിട്ട് ചോദിച്ചറിയാം. ഉഗ്രപ്പെടാം. ജോഷിയുടെ മേക്കിംഗ് ഉഗ്രനാണ്, സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവാണ്. ഇപ്പൊ പണ്ട് മമ്മൂട്ടി 9 ഫ്ലോപ്പിന് ശേഷം മറ്റേ ജോഷിയുടെ ന്യൂഡൽഹിയിൽ വന്ന പോലെ സുരേഷ് ഗോപി വരികയാണ്. നൈന തോമസ് അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. ഒരു ബ്ലാഗ് ഒന്നുമില്ല. എല്ലാവരും വിളിച്ചിട്ട് സംഗീതക്കാരനെ വിളിച്ചിട്ടുണ്ട്, അസ്സർ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരിക്കും. ഇത് മാസും ക്ലാസ് എല്ലാം കമ്പൈൻഡാണ്. മാസെന്ന് പറയാൻ പറ്റില്ല, ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. രണ്ട് കമ്പൈൻഡ് ആണ്. ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലറാണ്. സ്റ്റോറി എല്ലാം ഉണ്ട്. ഇതൊരു ഭയങ്കര ഹിറ്റ് ആയിരിക്കും. എല്ലാവരും പാപ്പൻ ആരാടുകയാണ്. ക്ലൈമാക്സ് നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളൊരു ആകാംക്ഷ നല്ല രീതിയിലുണ്ട്. പിന്നെ എസ് ജിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയണ്ട, അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജോഷി സാറിൻ്റെ എസ് ജിയുടെ എഴുതി റൈറ്ററിൻ്റെ പേരെടുത്ത് പറയണം. ആർ ജെ ഷാൻ്റെ റൈറ്റിംഗ് സ്കില്ല് വളരെയധികം തെളിഞ്ഞു കാണുന്നുണ്ട്. എല്ലാവർക്കൊന്നും ഫീൽ ചെയ്യില്ല, എല്ലാം കണക്റ്റീവ്ലി കണക്ട് ചെയ്യും പടത്തിൽ എല്ലാ കാര്യങ്ങളും. കുറച്ച് ലെങ്ത്തിയാണ് പടം, കുറച്ച് ലെങ്ത്ത് കുറക്കായിരുന്നു എന്നുള്ളത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഓവറോൾ പടം ഗുഡാണ്. സ്ലോ പേസ് ആവറേജ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സുരേഷ് ഗോപിയുടെ ഒരു നല്ലൊരു കംബാക്ക് തന്നെയാണ്. നമുക്കൊരു സുരേഷ് ഗോപിയുടെയും ഗോകുലും ആയിട്ടുള്ള റാപ്പ് കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എല്ലാവർക്കും മസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല നല്ലോണം ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. എൻഡിങ് എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ഇത് നല്ല കഥയാണ്, നല്ല കഥ വരുമ്പോഴാണല്ലോ ബാക്കിയുള്ള എല്ലാം അങ്ങനെ ഇത് കിളി മാറി. പിന്നെ എടുത്ത് പറയേണ്ടത് സുരേഷ് ഗോപിയുടെ മോളായിട്ട് അഭിനയിച്ച ആക്ട്രസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പോലീസ് ഓഫീസറിൻ്റെ പക്ക ഇൻവെസ്റ്റിഗേഷൻ എടുത്തുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് കിട്ടുന്നുണ്ട്, ഒരു ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവരാനും. പക്ഷെ നമുക്ക് ഒരു സ്ലോ പേസ് ആണ്. ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിംഗ് അല്ല, സെക്കൻഡ് ഹാഫ് പിന്നെ എൻഗേജിംഗ് ആയിട്ട് തോന്നി. മൊത്തത്തിലൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തു. സുരേഷ് ഗോപിയുടെ നല്ലൊരു ക്യാരക്ടറാണ്, ഭയങ്കര മാസ് അല്ല ബട്ട് ഒരു ക്ലാസ് ക്യാരക്ടറാണ്. വാച്ചബിൾ, വൺ ടൈം വാച്ചബിൾ, നല്ലൊരു മൂവി. ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. ത്രില്ലർ സ്ലോ പേസ് ത്രില്ലറാണ്. നമുക്കൊരു ഈ ഓരോ സെക്കൻഡും എൻഗേജിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യില്ല. പക്ഷെ ക്ലൈമാക്സോട് എടുക്കുമ്പോൾ ഇതാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നേരത്തെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്കീനൊന്നും അല്ല, ഒരു ട്വിസ്റ്റ് ഉണ്ട്. നല്ലൊരു ആവറേജ് സ്കീൻ. സുരേഷ് ഗോപിയുടെ നല്ലൊരു കമ്പാക്കാണ്. പിന്നെ തിലകൻ ചേട്ടനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, പക്ഷേ അഭിനയം വയസ്സ് നോക്കിയാൽ ഇതാ പിള്ള കിടിലൻ, ഒരു രക്ഷയില്ല. പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് റോള് പുള്ളി, പോലീസ് റോളെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളത്തിൽ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുള്ളിക്ക് ഇതൊരു സിമ്പിൾ പരിപാടിയാണ്. പുള്ളിയോട് ഒരു എന്താ പറയുക, സിമ്പിളായിട്ട് നടന്നു പോകാൻ പറയുന്ന രീതിയിൽ പുള്ളി അഭിനയിക്കാൻ പറ്റിയൊരു റോളാണിത്. അതുകൊണ്ട് പുള്ളിക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും ഇടേണ്ടി വന്നില്ല. പുള്ളി ഇതിൽ ഭദ്രമാണ് ഈ റോള്. പുള്ളിയുടെ കയ്യിൽ ലാഗൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു എന്താ മുക്കാ ഭാഗം ഒരു വൺ പേസിൽ പോകുമ്പോൾ എൻഡിങ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ. ആ ഒരു പ്രതീക്ഷ കൊണ്ടാവാം എനിക്ക് എൻഡിങ് അത്ര അങ്ങോട്ട് തൃപ്തികരമായി തോന്നിയില്ല. അതോടെ ഈ പടം നല്ലതാണ്. സുരേഷ് ഗോപിയുടെ ആക്ഷൻ സീക്വൻസും പിന്നെ ആളുടെ മൂവ്മെന്റ്സ് തന്നെ നമുക്ക് നല്ല ത്രില്ലാണല്ലോ കാണാൻ. ആ ഒരു ഇവിടെ തിയേറ്ററിൽ നല്ലോണം ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ. സോ മോനും അച്ഛനായിട്ടുള്ള കോമ്പിനേഷനും ഒക്കെ അല്ല ത്രില്ലിംഗ്, ഫുൾ എൻഗേജിങ് തന്നെയാണ്. നല്ല സ്റ്റോറിയാണ്, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും പെർഫോമൻസ് നല്ലത്. ഷമ്മി തിലകൻ ചേട്ടനും നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നല്ലതായിരുന്നു. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി സാറിൻ്റെ ഒരു മാസ് എൻട്രി ആണെന്ന് തന്നെ പറയാം. പാപ്പനും പോളി, മൈക്കിളും പോളി. ജോഷി സാറിൻ്റെ ഒരു ലാസ്റ്റ് ബന്ധം പടം എന്നായിരുന്നു പുറഞ്ചു മറിയൻ ജോസ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണത്. കാസ്റ്റിങ്, നല്ല കാസ്റ്റിംഗ് ആണ്. ഓരോരുത്തരെയും എല്ലാവരും നല്ല പഴക്കവും തഴക്കമുള്ള നടീനടന്മാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എടുത്ത പ്രയത്നത്തൊക്കെ അഭിനയം കാഴ്ചവെച്ചേക്കുന്ന എസ് പി ആയിട്ട് അഭിനയിച്ച ആ പെൺകുട്ടി, പുതിയൊരു പെൺകുട്ടിയാണ്, വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ തിലകൻ ചേട്ടനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രകടനമാണ് ഇതിനകത്ത് ഷമ്മി തിലകൻ നടത്തിയിരിക്കുന്നത്. ടിനി ടോമിൻ്റെ ഒരു വ്യത്യസ്ത മുഖം ഇതിനകത്ത് നമുക്ക് കാണാം. എന്തായാലും
ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാവുന്ന ഒരു സബ്ജക്ട് ഒരു സിനിമയാണ്. അഞ്ചാം പാതിരക്ക് ശേഷം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്ത ഒരു ഗംഭീര ത്രില്ലർ തന്നെയാണ്. പിന്നെ സുരേഷായിട്ട് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജോഷിയുടെ ഡയറക്ഷൻ കലക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടുണ്ട്. ജെ എക്സ് ബി ജോയ് ഇപ്പം സുഷിൻ ഷാമാണല്ലോ ഇപ്പോൾ പൊതുവേ നല്ല രീതിക്കുള്ള ക്രൈം ത്രില്ലേഴ്സിനൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കൊപ്പം നിർത്താൻ പറ്റിയൊരു പേരാണ് ജെ എക്സ് ബി ജോയ്. അത് ഇതിലൂടെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ എസ് ജി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോകുൽ നല്ല കയ്യടി വാങ്ങിയിട്ട്, അതുപോലെ നീതാപ്പുള്ള പോലീസ് ക്യാരക്ടറായിട്ട് നല്ല കുറേ സീൻസ് ഉണ്ട്. മാസ് അത്യാവശ്യം കയ്യടിക്കാനുള്ള സീൻസ് ഉണ്ട്. പിന്നെ എസ് ജി എന്ന് പറയുമ്പോൾ ഒരിക്കലും സുരേഷ് ഗോപി ജോഷി ടീം എന്ന് പറയുമ്പോഴേ ലേലം പത്രം അല്ലെങ്കിൽ കമ്മീഷണറോ അല്ല ആ ഒരു ടൈപ്പ് പ്രതീക്ഷിച്ച് പോരുത്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് വയ്യ, അല്ലെങ്കിൽ പ്രായ എനർജി ഇല്ല, പഴയ തീ ഇല്ല എന്നൊക്കെ പറയും. കാരണം ഇതൊരു 60 വയസ്സുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ഏജിൻ്റെ ആയിട്ടുള്ള രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ക്യാരക്ടറാണ്, അധികം സംസാരിക്കാത്ത, വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ജസ്റ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജോഷിയാണ് ശരിക്കും ഇതിൽ കയ്യടി ഏറ്റവും കൂടുതൽ അടിക്കണം. ഇത്രയും 7 വെച്ചാണ്ടോ 6 വെച്ചാണ്ടോ കണ്ടായില്ല ജോഷി ഫിലിമിനോട്. ഇപ്പോഴും ന്യൂ ജനറേഷൻ പിള്ളേരെടുത്ത് വെച്ചാൽ അവരോട് പടം എടുത്ത് വെച്ചേക്കണം. അത് ജോഷി സംബന്ധിച്ച പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരാൾ ഇപ്പോൾ ജോഷി മാത്രമേ ഉള്ളൂ. നമുക്ക് ലെജൻഡറി ഡയറക്ടറല്ലേ സ്കോപ്പി നൈല ഉഷ, നല്ല കോമ്പിനേഷനാണ്. നൈല ഉഷയുടെ അഭിനയം വളരെ നല്ല അഭിനയമാണ്. എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. ആശാ ശരത്ത്, മറ്റേ സമ്മി തിലകൻ, ഇവരെല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഫിലിം മേക്കിംഗാണ് ജോഷിയുടെ. പഴയ ഡയറക്ടേഴ്സിൽ പൊടിച്ചിരിക്കുന്ന ജോഷിയാണ്. കുറിഞ്ചി പറയും ജോസ്, അതുപോലെയെല്ലാം എല്ലാം ഉണ്ട്. ഒരു ലാഗ് ഞാൻ കാണുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ മാത്രം ആരോ പറയണ്ടായിരുന്നു, കുറച്ച് പാട്ടുണ്ട്, അത് മാത്രമേ ഞാൻ തോന്നിയുള്ളൂ. പണ്ട് മമ്മൂട്ടി ന്യൂഡൽഹിയിൽ തിരിച്ചു വന്ന പോലെ സുരേഷ് ഗോപിയുടെ കംബാക്കാണ്. ജോസിയുടെ പടം രണ്ടും അതായിരുന്നു. ഇത് തിയേറ്ററിൽ ആൾക്കാർ തിയേറ്ററിൽ കയറും. കാരണം ഇത് ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടും, യങ്സ്റ്റേഴ്സ് ഇഷ്ടപ്പെടും. 5-4.8 മാർക്ക് കൊടുക്കാം. മാസും ക്ലാസ്സും എല്ലാം മിക്സാണ്. എനിക്കിപ്പം ആറാട്ടിനെക്കാട്ടും കടുവയെക്കാട്ടും ഇഷ്ടപ്പെട്ട ഈ പടമാണ്. ഇത് ഫാമിലിയോട് രണ്ടു രസപ്പെടും, ഫാമിലി എല്ലാം രസപ്പെടും. പിന്നെ ഒരു കാര്യം പറയാമല്ലോ, നൈനോ തോമസ് എന്നൊരു ആക്ട്രസ് അഭിനയിച്ചിട്ടുണ്ട് പൂമരത്ത്. അവർ ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി ഭയങ്കര പെർഫോമൻസാണ്. ഇതൊന്ന് അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആ ലെവലിൽ വരുന്ന നടിയാണ്. ഈ പടം എല്ലാവരും കാണും. ഇത് തിയേറ്റർ ആൾക്കാർ കേട്ടു നല്ല കിടിലൻ പടം. പിന്നെ ജോഷിയുടെ ഡയറക്ഷൻ എടുത്തു പറയണം, നല്ലൊരു രീതിയിൽ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന രീതി തന്നെയാണ് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. ജോഷിയുടെ കഴിഞ്ഞ സിനിമ പുറഞ്ചു മറിയാൻ ജോസായിരുന്നു, അതിനുശേഷം എടുത്ത പടം. അപ്പോൾ ആ സിനിമയായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഡാർക്ക് തീമിലാണ്. പക്ഷെ നല്ല നമുക്ക് ഇരിക്കാൻ പറ്റും, കാരണം കണ്ടിരുന്നു പോകും. നല്ല ഫ്ലോ ഉണ്ട് മൂവിക്ക്. അതുപോലെ തന്നെ പിന്നെ ക്യാരക്ടേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി കിടിലനാണ്, ഒന്നും പറയാനില്ല. പിന്നെ ആശാ ശരത്തായാലും നീതാപ്പിള്ളി ആണെങ്കിലും ചുമ്മാ സീൻ അടിപൊളി അഭിനയമാണ്. ഗോകുലിന് നല്ലൊരു പെർഫോമൻസ് ആണ്. ഞാൻ ആരും അങ്ങനെ മോശം എന്ന് പറയാനില്ല, എല്ലാവരും നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. പിന്നെ മ്യൂസിക് ചുമ്മാ അതെന്തായാലും എടുത്തു പറയണം, കാരണം ജെ എക്സ് ബി ജോയ് ചുമ്മാ സീനാണ്. അതെ, നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ സുരേഷ് ഗോപിയുടെ പാപ്പൻ ഒരു വമ്പൻ ഹിറ്റിലോട്ട് പോകും എന്നാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായം. മാസ് എൻ്റർടൈൻമെൻ്റ് ആണ് പടം. ഫാമിലി ഒത്ത് തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട പടമാണെന്നാണ് എല്ലാവരും വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിക്കും ജോഷിക്കും എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വമ്പൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം.